അച്ചടി ഭാഷയിലുള്ള സംസാരം മട്ടുമൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയേ ആളൊരു ബോറനാണെന്നാ. പിന്നല്ലേ മനസ്സിലാകുന്നത് ഒരു ശുദ്ധ പ്രകൃതാന്ന്. ഉള്ളിൽ എന്ത് തോന്നിയാലും അത് നേരെ ചുവ തുറന്നു പറയും. ഒരു വളച്ചേട്ടുമില്ല. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയാ സംസാരിച്ചത്? എന്നെ വെറും ഒരു വീട്ടമ്മയായിട്ട് മാത്രം ചടഞ്ഞുകൂടാൻ സമ്മതിക്കില്ലെന്ന്. പിന്നെ സ്വന്തമായിട്ടൊരു ആശുപത്രി, അതിന്റെ മുഴുവൻ ഭരണവും ഞാൻ വേണമെന്ന്. ചികിത്സ മാത്രമേ നോക്കുന്ന. രാവിലെ രണ്ടാളും ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങും, ഒരുമിച്ച് മടങ്ങും. ഒരാലോചന വന്നാൽ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരു ഭംഗികേടുണ്ട് കേശവകുട്ടി. അല്ല മാധുമാ, നമുക്കൊരല്പം സാവകാശം കിട്ടാതെ എങ്ങനെയാ? എന്ത് കാര്യത്തിന്? ഒന്നാമത് മേപ്പാട്ട് വരയ്ക്കുന്ന ഒരു ബന്ധുത്വം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ബഹുമതിയായിട്ട് ആ തങ്കമ്പിള്ള കരുതിയിരിക്കുന്നു. ഇന്നത് വേണം, ഇന്നത് കിട്ടിയാലേ ഒക്കൂ എന്നൊരവസ്ഥയൊന്നും അവർക്കില്ലല്ലോ. പിന്നെ നമ്മുടെ കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നത് അതെന്തായാലും ചെയ്തേ ഒക്കൂ. തന്നെയുമല്ല പഴമനസ്സിൽ തോന്നുന്നത് അങ്ങനെ അങ്ങോട്ട് എതിർക്കണ്ട കേശവൻകുട്ടി. ഈ മിഥുനം മിഥുനം എന്ന് പറയുന്ന ഓപ്പോളുടെ അവധി ഉണ്ടല്ലോ, എനിക്ക് പേടിയാ. ഒരു കാര്യം ചെയ്യാം മാധമാവ, നമുക്ക് രണ്ടാൾക്കും കൂടെ തങ്കമ്മളുടെ അടുത്തുനിന്ന് പോകാം. കാര്യങ്ങള് നേരിട്ട് പറഞ്ഞുറപ്പിക്കാം. നമ്മൾ രണ്ടാൾ മാത്രം പോരാ, ഊർമിളയും കൂടെ വരണം. അമ്മയുടെ